ലക്ഷ്മി, ലക്ഷ്മി എവിടെ മഹേശ്വര? എടുത്തി ഒന്ന് തട്ട്, ഒന്ന് വിളിക്ക, വാതിൽ തുറക്കാൻ പറ. വാതിൽ തുറക്ക് ലക്ഷ്മി, തുറക്ക് ലക്ഷ്മി. ഞാൻ അരുന്ധതിയാ, വാതിൽ തുറക്ക് ലക്ഷ്മി. എന്താ ലക്ഷ്മി ഇത്? നീ എന്തിനാ ഇങ്ങനെ മുറിയിൽ കയറി വാതിലടച്ചത്? ചോദിച്ചത് കേട്ടില്ലേ ലക്ഷ്മി? നീ എന്തിനാ ഇങ്ങനെ ബാക്കിയുള്ളവരെ തീ തീറ്റിച്ചത്? ലക്ഷ്മി എന്താ സംഭവിച്ചത്? നീ ഒന്ന് പറ. എന്താ കാര്യം? ഒന്ന് തുറന്നു പറ ലക്ഷ്മി. അതെ, നീ ഇങ്ങനെ കരഞ്ഞോണ്ട് എന്താ പ്രയോജനം? ഒന്നും പറയാനില്ല എടുത്തി, എന്റെ ജീവിതം തകർന്നു. ഞാൻ ഇത്രയും കാലം കൺകണ്ട ദൈവത്തെ പോലെ നോക്കിയതാ, എന്നിട്ട് എന്നെ ചതിച്ചില്ലേ? ചതിച്ചോ ലക്ഷ്മി? നീ ആരുടെ കാര്യ പറയുന്നത്? എന്താണെങ്കിലും തെളിച്ചു പറ, എന്നാലല്ലേ ഒരു പരിഹാരം കാണാൻ പറ്റൂ. അതെ, നീ ഒന്ന് തെളിച്ചു പറ. പരിഹാരം അതൊന്നേ ഉള്ളൂ, എന്റെ മരണം. എന്നെ ചതിച്ച എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വെള്ളം പൊതിച്ച് കിടക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടിയില്ല. ഞാൻ ആരോട് ക്ഷമിച്ചാലും നിങ്ങളോട്, നിങ്ങളോട് ക്ഷമിക്കില്ല. നിങ്ങളെ ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചതാ, സ്നേഹിച്ചതാ. നിങ്ങളെ പോലൊരു ഭർത്താവിനെ കിട്ടിയതിൽ ഞാൻ മനസ്സുകൊണ്ട് അഹങ്കരിച്ചിട്ട് പോലുണ്ട്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. മുതലും പലിശയും കൂട്ടി പലിശയും കൂടെ ചേർത്ത് എനിക്ക് കിട്ടി. എന്തൊക്കെയാണ് ഈശ്വരൻ ഇവിടെ നടക്കുന്നത്? ഗൗതം, നീയെങ്കിലും ഒന്ന് പറ.